Hi friends, welcome to Sheeba's Recipes. In the Namaka, Nala taste item, Vailital, Alinja Bavanatra, soft title, Mysore Pak conduct another, and another Namaka. A pedinum and 100 gram, Kadalama with the tender, 250 ml capilla, Urika ponder. In either the Adanidakana, where I repair it to Tudaka. Varaku on the manda. In either to Cherka Mandi, it is no temper the gram, nay vanum. In the year on the melt tay the vacana. If a cherry chugu under. അതുപോലെ 200 ഗ്രാം പഞ്ചസാര അതായത് 1 കപ്പ് ഉണ്ട് 250 ml കപ്പിൽ 1 കപ്പ് 100 ഗ്രാം കടലമാവിന് 200 ഗ്രാം പഞ്ചസാര ആദ്യമേ നമുക്ക് ഇതുപോലെ ഒരു ട്രേ ഒന്ന് നെയ്ത് ഊത്ത് വെക്കണം ഞാൻ ഇപ്പോ കേക്ക് പാൻ എടുത്തേക്കുന്നത് അപ്പോൾ ആദ്യം ഇതെല്ലാം ഒന്ന് ചെയ്തു വെക്കണം അടിയിലും സൈഡിലും ഒന്ന് നല്ലായിട്ട് ബ്രഷ് ചെയ്യണം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാന്ന് വെച്ച് കുഴപ്പമില്ല ഇതുപോലെ നെയ്ത് ഊത്ത് കൊടുത്താലും മതി ഇപ്പോ ഇതവിടെ മാറ്റി വെക്കാം ഇനി നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നെയ്യിൽ നിന്നും കുറച്ച് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് ലൂസ് ആക്കി എടുക്കണം ഒരു ബാറ്റർ പോലെ ആക്കി എടുക്കണം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ അതിന് ആവശ്യത്തിനുള്ളത് ഒഴിച്ചാൽ മതി കട്ടയൊന്നും ഇല്ലാതെ നല്ലതായിട്ട് മിക്സ് ചെയ്യണം ഇത്രയും മതി ഇവിടെ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്താൽ മതി ബാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ നെയ്ക്കൊരു ചെറിയ ചൂടേ ഉള്ളൂ ചൂട് വേണമെന്നൊന്നുമില്ല നമ്മൾ മെൽറ്റ് ചെയ്യുമ്പം ലൈറ്റായിട്ടൊരു ചൂടുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ചൂടേ ഉള്ളൂ ഇനി നമുക്കൊരു പാനിലോട്ട് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതിലോട്ട് അര കപ്പും 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു മീഡിയത്തിൻ്റെ ലോ ഫ്ലെയിമിൻ്റെ ഇടയിലിട്ടാൽ മതി ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് ഇത് ഒരു നൂൽപ്പരിവും ആവണം അപ്പോൾ ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ ഒരേ നൂലായിട്ട് വരുന്നതാണ് ഇതുപോലെ ഇരിക്കണം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ആ ബാക്കി എടുത്ത് വെച്ചേക്കുന്ന നെയ്യ് ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കണം ആദ്യം ഇത് ശകലം ഒന്ന് കുറുകിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് നെയ്യ് ഒഴിക്കാം ഇപ്പോൾ ഒരു മീഡിയത്തിൻ്റെ ലോ ഫ്ലെയിമിൻ്റെ ഇടയിലിട്ടാൽ മതി അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കൈ എടുക്കുകയും ചെയ്യരുത് ഈ കടലമാവൊക്കെ മൂത്ത് നല്ലൊരു സ്മെല്ല് വരും തീ കൂട്ടുകയും ചെയ്യരുത് ഈ സൈഡൊക്കെ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഇതിപ്പോൾ കുറച്ചൊന്ന് കുറുകിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നെയ്യ് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം ആദ്യമേ കുറച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യണം നമ്മൾ ഈ ഒഴിച്ചു കൊടുത്ത നെയ്യ് മുഴുവൻ ഒന്ന് അബ്സോർബ് ആകുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് തിരിച്ചും കുറച്ച് ഒഴിച്ചു കൊടുക്കണം കടലമാവ് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു 7-8 മിനിറ്റിന് ശേഷമാണ് ഇപ്പോൾ നെയ്യ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത് ഇതിപ്പോൾ എല്ലാം അബ്സോർബ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഇവിടെ അബ്സോർബ് ആയിട്ടുണ്ട് ബാക്കി ഇരിക്കുന്നതും കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പം നല്ലതായിട്ടൊന്ന് പതഞ്ഞ് സൈഡൊക്കെ കുറച്ചൊരു നിറം ഒന്ന് മാറും കുറച്ചൊരു വെള്ള നിറം പോലെ പതഞ്ഞിങ്ങനെ വരും അപ്പം നമുക്ക് മനസ്സിലാവും ഇതായെന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇതിപ്പോൾ ആയിട്ടുണ്ട് സൈഡൊക്കെ ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട് നല്ലതായിട്ടൊന്ന് തിളച്ച് പതഞ്ഞ് വരുന്നുണ്ട് സൈഡിൽ നിന്നൊക്കെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ആ ട്രേയിലോട്ട് ഒഴിക്കണം ഈ ഒരു രീതിയിൽ വേണം ഇരിക്കാൻ നല്ലതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാനിങ്ങനെ ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു 2.5-3 മണിക്കൂർ നേരം ഇനി വെളിയിലേ വെച്ചേക്കണം അപ്പോഴിത് നല്ലതായിട്ട് സെറ്റായി വരും അത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ ഈ കടലമാവ് നമ്മൾ ആ ഷുഗർ സിറപ്പിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഏകദേശം ഒരു 17-18 മിനിറ്റെങ്കിലും എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട് ഇതിപ്പോൾ 3 മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്യാം ഈ പേപ്പർ മാറ്റി കൊടുക്കാം ഒരു പീസ് ഞാൻ കട്ട് ചെയ്തത് ഇത് ഇളക്കാൻ വേണ്ടിയാണ് പാത്രത്തിൽ നിന്ന് അത്ര അങ്ങോട്ട് വിട്ടു വന്നില്ല പാത്രം ശരിയല്ല അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്യാം ഇതുണ്ടല്ലേ ഭയങ്കര സോഫ്റ്റ് ആയത്
അപ്പോൾ ഇതെല്ലാം ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മൈസൂർ പാക്ക് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഉടനെ ഒടിച്ച് കാണിക്കാം. കണ്ടല്ലേ, തൊടുന്നതിന് മുമ്പേ തന്നെ ഒടിയുന്നുണ്ട്. ഇതുണ്ട്, വായിലിട്ടാൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകും. അത്രയും സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ടേസ്റ്റും. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഷെയറും ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.